ബിജെപി കേന്ദ്ര നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സുരേഷ് ഗോപി എംപി ഇന്ന് ഡൽഹിക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സുരേഷ് ഗോപിയെ ബിജെപി സംസ്ഥാന അധ്യക്ഷനാക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നത് പ്രത്യേക പ്രസക്തിയുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. രഞ്ജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. പുനഃസംഘടനാ ചർച്ചകൾ സജീവമാവുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഉയർന്നു വന്നിരുന്നത്. കെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ സുരേഷ് ഗോപി സംസ്ഥാന അധ്യക്ഷനാകും എന്നൊരു അഭ്യൂഹം ഉയർന്നിരുന്നു. പാർട്ടി വൃത്തങ്ങളും അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് പുറപ്പെടുന്നത്. ഇതിനു മുൻപും ഡൽഹിയിൽ പോവുകയും പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പുനഃസംഘടനാ ചർച്ച സജീവമായ ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലവും അതിന്റെ പ്രാധാന്യവും ഏറെയാണ്. ഏതായാലും നേരത്തെ സുരേഷ് ഗോപി പരസ്യമായി വ്യക്തമാക്കിയത് കേരള ഘടകം ഒന്നും വിചാരിച്ചാൽ താൻ പ്രസിഡന്റ് ആവില്ല, പക്ഷേ അമിത്ഷായോ നരേന്ദ്രമോദിയോ അങ്ങനെ വിചാരിക്കുകയുമില്ല. പക്ഷെ അദ്ദേഹം അവിടെ ബാക്കി വെക്കുന്ന ഒരു ഒരു ഭാഗം അങ്ങനെ വിചാരിച്ചാൽ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ പ്രസിഡന്റ് ആകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏതായാലും അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കാണാൻ വേണ്ടി തന്നെയാണ് ഇന്ന് രാത്രി സുരേഷ് ഗോപി ഡൽഹിക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. ഡൽഹിയിൽ നിന്നാണ് രഞ്ജിത്ത് ടെലിഫോണിൽ ചേർന്നത്.